ഹായ് എവരിവൺ, എല്ലാവർക്കും സൈക്കോ വാച്ചിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പ്രധാനമായിട്ടും പറയാൻ ഉദ്ദേശിക്കുന്നത് നഴ്സിംഗ് വിദ്യാഭ്യാസത്തിൽ ഏതൊക്കെ സബ്ജക്റ്റുകളാണ് പഠിക്കേണ്ടത്, എത്ര സമയം പഠിക്കണം, എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നുള്ള കാര്യങ്ങളാണ്. കാരണം പല കുട്ടികളും നഴ്സിംഗ് എന്താണെന്നറിയാതെ, നഴ്സിംഗിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നറിയാതെ RDയൊക്കെ നിർബന്ധത്തിന് വഴങ്ങി വരുന്നവരുണ്ട്. ഇപ്പോൾ നഴ്സിങ്ങിന് വരുന്ന കുട്ടികൾ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് ബൈ ചോയ്സ് വരുന്നവരും ഒന്ന് ബൈ ചാൻസ് വരുന്നവരും. ബൈ ചോയ്സ് വരുന്നവർ തന്നെ പലരും അവരെ നഴ്സിങ്ങിനെ കുറിച്ച് കുറച്ചൊക്കെ അറിയാം. അവരുടെ വീട്ടിലോ അവരുടെ നാട്ടിലോ ആരെങ്കിലുമൊക്കെ നഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞവരുണ്ടാവാം. അവരിൽ നിന്ന് അറിഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ടാവും, പിന്നെ TVയിലോ അല്ലെങ്കിൽ സിനിമയിലോ ഒക്കെ കണ്ട് അതിൽ നിന്ന് കിട്ടിയ കുറച്ച് അറിവുകൾ വെച്ചിട്ട് വരുന്ന ബൈ ചോയ്സ് വരുന്നവർ. പിന്നെ ഉള്ളവർ ബൈ ചാൻസ് വരുന്നവരാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർക്ക് ഒരുപാട് മറ്റുള്ള കോഴ്സുകൾക്കൊക്കെ അവർ ശ്രമിച്ചു, പക്ഷേ അതിന് വേണ്ട രീതിയിലുള്ള അഡ്മിഷൻ കിട്ടിയില്ല. അപ്പോൾ ഒന്നോ രണ്ടോ പ്രാവശ്യം എൻട്രൻസ് ഒക്കെ എഴുതി അങ്ങനെ കിട്ടാതെ വന്ന് പിന്നെ ഫാമിലി മെമ്പേഴ്സിൻ്റെയോ അല്ലെങ്കിൽ ആരുടെയെങ്കിലുമൊക്കെയോ അധ്യാപകരുടെയോ ഒക്കെയോ നിർബന്ധത്തിന് വഴങ്ങി, അതായത് അവരെ സ്കൂളിൽ പഠിപ്പിച്ച അധ്യാപകരുടെയൊക്കെ നിർബന്ധത്തിന് വഴങ്ങി വരുന്ന മറ്റൊരു കൂട്ടർ. ഇത് ആര് തന്നെയാണെങ്കിലും ഈ കോഴ്സിന് വരുന്നതിന് തൊട്ട് മുമ്പ് ഇതിനെക്കുറിച്ചൊരു വ്യക്തമായൊരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഈ BSc നഴ്സിംഗ് കോഴ്സിന് എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ള കാര്യങ്ങൾ എനിക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പം നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട അറിയേണ്ടത് 4 വർഷത്തെ കോഴ്സാണ്. ഇതിൽ പഠിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ കേരളത്തിലെ 140 വരുന്ന നഴ്സിംഗ് കോളേജുകൾ മുഴുവൻ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിൻ്റെ കീഴിലാണ് വരുന്നത്. അപ്പം കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ് വിപുലമായ രീതിയിൽ ഒരു സിലബസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സിലബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ഇന്ത്യയിൽ മുഴുവൻ നടപ്പിലാക്കിയ ഒരു സിലബസിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന സിലബസാണ്. അപ്പം മറ്റുള്ള INCA പറയുന്ന എല്ലാ കാര്യങ്ങളും കൂടാതെ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ കേരളത്തിൻ്റെതായ തനത് ആരോഗ്യ പ്രവർത്തനങ്ങളും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മനോഹരമായ ഒരു സിലബസാണുള്ളത്. ഈ സിലബസ് പഠിച്ച് പുറത്തു വരുന്ന കുട്ടികളാണ് നാട്ടിലെ അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോയി എന്താ പറയുക അവിടുത്തെ ഉള്ള കോമ്പറ്റിറ്റീവ് എക്സാംസ് ഒക്കെ എഴുതി നല്ല ജോലിയൊക്കെ കിട്ടുന്നത്. അപ്പം നമ്മുടെ സിലബസിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ കോളേജുകളിലെ അധ്യാപനത്തിൻ്റെ ആ ഒരു മഹത്വം കൊണ്ട് തന്നെയാണ് ഇവർക്ക് ശോഭിക്കാൻ കഴിയുന്നത്. അപ്പം നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ഈ സിലബസ് പ്രകാരം അവർ പഠിക്കേണ്ടത്. ഫസ്റ്റ് ഇയർ അവർ പഠിക്കേണ്ടത് നമുക്ക് അവർ 3 കാറ്റഗറി ആയിട്ട് തിരിക്കാം. 1 ബയോളജിക്കൽ സയൻസ്, 2 ബിഹേവിയറൽ സയൻസ്, 3 നഴ്സിംഗ്, ബേസിക് നഴ്സിംഗ് അല്ലെങ്കിൽ നഴ്സിംഗ് ഫൗണ്ടേഷൻസ് എന്ന് പറയും. അപ്പം ബയോളജിക്കൽ സയൻസിൽ അവർ പഠിക്കേണ്ട കാര്യങ്ങൾ ഫസ്റ്റ് അനാറ്റമിയാണ്, ശരീരത്തിൻ്റെ സ്ട്രക്ചേഴ്സിനെ കുറിച്ചിട്ടുള്ള ശരീരഘടനയെ കുറിച്ചിട്ടാണ് അവർ പഠിക്കേണ്ടത്. ഒരു വ്യക്തി ഒരു മനുഷ്യൻ്റെ എന്താ പറയുക ശരീരഘടനയെ കുറിച്ച് നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ ഈ ശരീരഘടനയുണ്ടാകുന്ന വ്യത്യാസങ്ങൾ എങ്ങനെ രോഗത്തിലേക്ക് നയിക്കുന്നതെന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ശരീരഘടനയെ കുറിച്ച് പഠിക്കുന്ന ശാഖയാണ് അനാറ്റമി. അത് ശരിക്കും ഈ 100 മണിക്കൂറാണ് ക്ലാസ് ഉള്ളത്. 100 മണിക്കൂറിൽ 80 മണിക്കൂർ തിയറിയും 20 മണിക്കൂർ പ്രാക്ടിക്കലും ലാബിലുമാണ് അത് നമ്മൾ ചെലവഴിക്കേണ്ടത്. ഇത് ക്ലാസ് എടുക്കേണ്ടത് MS അനാറ്റമി പാസ്സായ MBBS ഡോക്ടേഴ്സ് അല്ലെങ്കിൽ MBBS സ്റ്റുഡൻസിന് ക്ലാസ് എടുക്കുന്ന അതേ അധ്യാപകർ തന്നെയാണ് ഈ നഴ്സിംഗ് സ്റ്റുഡൻസിനും ക്ലാസ് എടുക്കുന്നത്. അത് മെഡിക്കൽ കോളേജുള്ള നഴ്സിംഗ് കോളേജാണെങ്കിൽ, നഴ്സിംഗ് മെഡിക്കൽ കോളേജുമായിട്ട് അനുബന്ധപ്പെടാത്ത നഴ്സിംഗ് കോളേജിനാണെങ്കിൽ ഇതുപോലുള്ള അധ്യാപകർ തന്നെ, യോഗ്യരായ അധ്യാപകർ മാത്രമാണ് ക്ലാസ് എടുക്കുന്നത്. അത് യൂണിവേഴ്സിറ്റി നിഷ്കർഷിച്ചിട്ടുണ്ട്. അതനുസരിച്ചിട്ടുള്ള അധ്യാപകർ മാത്രമേ ക്ലാസ് എടുക്കാൻ അവരെ ഏർപ്പാടാക്കാൻ കഴിയുള്ളൂ. പിന്നെ അവർ നമ്മൾ പഠിക്കുന്നത് ഫിസിയോളജിയാണ്. ശരീര പ്രവർത്തനങ്ങളെ കുറിച്ചിട്ടുള്ള പഠിക്കുന്ന ഭാഗമാണ് ഫിസിയോളജി. ഫിസിയോളജിയിലും 90 മണിക്കൂറാണുള്ളത്. അതിൽ 80 മണിക്കൂർ തിയറിയും 10 മണിക്കൂർ പ്രാക്ടിക്കലും. ഫിസിയോളജിയിലെ മെഡിക്കൽ സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്ന അതേ അധ്യാപകർ തന്നെയാണ് നഴ്സിംഗ് സ്റ്റുഡൻസിനും ക്ലാസ് എടുക്കുന്നത്. ശരീര പ്രവർത്തനങ്ങളെ പൂർണ്ണമായും മനസ്സിലാക്കുന്നത് വഴി ശരീര പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്ന വ്യതിയാനങ്ങളെ നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പം പല രോഗങ്ങളും വരുമ്പോൾ നമ്മുടെ ശരീര പ്രവർത്തനങ്ങളുള്ള വ്യതിയാനം ഉണ്ടാവും. ശ്വാസകോശമായ അസുഖങ്ങൾ വരുമ്പോൾ ശ്വാസമുട്ടലുണ്ടാവും, എങ്ങനെ ഉണ്ടാകുന്നു, ഈ ശ്വാസമുട്ടലുകൾ എങ്ങനെ കണ്ടുപിടിക്കുക, അങ്ങനെയുള്ള പല കാര്യങ്ങളും പഠിക്കുന്നത് ഈ ഫിസിയോളജി ക്ലാസ്സിലാണ്. പിന്നെ പഠിക്കുന്ന ഒരു മൈക്രോബയോളജി എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റാണ്. മൈക്രോബയോളജിയിൽ 90 മണിക്കൂറാണുള്ളത്. 90 മണിക്കൂറിൽ 80 മണിക്കൂർ തിയറിയും 10 മണിക്കൂർ ലാബിലുമാണ്. മൈക്രോബയോളജിയെ കുറിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂക്ഷ്മാണുക്കളെ കുറിച്ചുള്ള പഠന ശാഖയാണ്. സൂക്ഷ്മാണുക്കൾ ബാക്ടീരിയ ആവാം, വൈറസ് ആവാം, പ്രോട്ടോസോഫ ആവാം, അങ്ങനെ പലതും തന്നെയാവാം. ഇപ്പം വൈറസിനെ കുറിച്ച് ഇപ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യം, ലോകം മുഴുവനുള്ള ആളുകൾ കോവിഡ് എന്താണെന്നും കൊറോണ വൈറസിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതെങ്ങനെ പെരുകുന്നു, ഇതെങ്ങനെ രോഗം ഉണ്ടാക്കുന്നു, ഇതിനെങ്ങനെ തടയാം, എങ്ങനെ ഇതിനെ വ്യത്യസ്ത ഇപ്പം ഏത് രോഗാണുവാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് മൈക്രോബയോളജി ക്ലാസ്സിൽ എടുക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ
എം ബി ബി എസ് സ്റ്റുഡൻസിന് ക്ലാസ് എടുക്കുന്ന അതേ മൈക്രോബയോളജി അധ്യാപകർ തന്നെയാണ് നഴ്സിംഗിനും എടുക്കുന്നത്. 90 മണിക്കൂറാണുള്ളത്. അതിന് 80 മണിക്കൂർ തിയറി 10 മണിക്കൂർ പ്രാക്ടിക്കലും ഉൾപ്പെടുന്നതാണ് മൈക്രോബയോളജി ക്ലാസ്. പിന്നെ ഉള്ള ഒരു സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂട്രീഷൻ ആൻഡ് ബയോകെമിസ്ട്രിയാണ്. അപ്പം ബയോകെമിസ്ട്രി 40 മണിക്കൂറും ന്യൂട്രീഷൻ 60 മണിക്കൂറും ആണുള്ളത്. ബയോകെമിസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന രാസപ്രവർത്തനങ്ങളെ കുറിച്ചുള്ള പഠനമാണ് നടക്കുന്നത്. ഒരുപാട് രാസപ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. ഇപ്പം നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഷുഗർ, കൊളസ്ട്രോള്, അതെങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നു, അതിൽ എന്ത് വ്യതിയാനമാണ്, ഓരോ രോഗങ്ങൾ വരുമ്പോൾ എന്ത് വ്യതിയാനമാണ് ഉണ്ടാകുന്നത്, എങ്ങനെയാണ് ആ വ്യതിയാനം ഉണ്ടാകുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ബയോകെമിസ്ട്രിയിൽ പഠിക്കുന്നത്. അതുപോലെ തന്നെ ന്യൂട്രീഷൻ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ എങ്ങനെയായിരിക്കണം, ഈ ഭക്ഷണ പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ന്യൂട്രിയൻസ് അല്ലെങ്കിൽ പോഷക ഘടകങ്ങൾ ഏതൊക്കെയാണ്, ആ പോഷക ഘടകങ്ങൾ എങ്ങനെയാണ് ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ എന്തൊക്കെ ഉണ്ടായിരിക്കണം, എന്തൊക്കെ ഉണ്ടായ ഇതിൽ എന്തൊക്കെ കൂടുതലുണ്ടായാലും എന്തൊക്കെ സംഭവിക്കുക, അങ്ങനെയുള്ള വിശദമായുള്ള പഠനമാണ് ന്യൂട്രീഷനിൽ നടക്കുന്നത്, ന്യൂട്രീഷൻ ക്ലാസ്സിൽ നടക്കുന്നത്. അത് 60 മണിക്കൂറിൽ 40 മണിക്കൂർ തിയറി 20 മണിക്കൂർ പ്രാക്ടിക്കലുമാണ്. ഈ പ്രാക്ടിക്കൽ വളരെ രസകരമായൊരു പ്രാക്ടിക്കലാണ്. അവിടെ ഓരോ രോഗത്തിനും ആവശ്യമായ രീതിയിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ ഭക്ഷണം എങ്ങനെ ഉണ്ടാക്കാം എന്ന് നമ്മൾ തന്നെ ന്യൂട്രീഷൻ ലാബിൽ പോയി ഒരു സൃഷ്ടി ഉണ്ടാക്കുന്നു. അത് അധ്യാപകരെ എല്ലാം മുമ്പിൽ അത് പ്രസൻറ്റ് ചെയ്യുന്നു. പിന്നെ കിഡ്നി രോഗികൾക്ക് കഴിക്കേണ്ട ഭക്ഷണങ്ങൾ, ഡയബറ്റിക് രോഗി കഴിക്കേണ്ട ഭക്ഷണങ്ങൾ, കൊച്ചുകുട്ടികൾ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ, പ്രായമായവർ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ, അങ്ങനെ വിവിധ രോഗങ്ങളും വിവിധ എന്താ പറയുക അസുഖങ്ങളായിട്ട് ഉള്ളവരും അതുപോലെ വിവിധ പ്രായ വ്യത്യാസമുള്ള പലർക്കും എന്തൊക്കെ കഴിക്കണം എന്നുള്ള കാര്യങ്ങളാണ് അതിനകത്ത് പഠിക്കുന്നത്. പിന്നെ നമ്മൾ പഠിക്കുന്നത് സൈക്കോളജിയാണ്, ബിഹേവിയറൽ സയൻസിൻ്റെ കീഴിൽ വരുന്ന സൈക്കോളജി. സൈക്കോളജിയിൽ നമ്മുടെ മാനസിക പ്രവർത്തനങ്ങളെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. അതിൻ്റെ നമ്മുടെ മനസ്സെന്താണ്, നമ്മുടെ ചിന്ത എന്താണ്, നമ്മളെങ്ങനെയാണ് പഠിക്കാൻ കഴിയുന്നത്, എങ്ങനെയാണ് നന്നായിട്ട് പഠിക്കാം, ഓർമ്മ എന്താണ്, അതുപോലെ തന്നെ രോഗം വരുമ്പോൾ എന്തൊക്കെ ചിന്തകളിലുള്ള വ്യത്യാസമാണ് ഉണ്ടാകുന്നത്, അങ്ങനെ മാനസിക പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള പഠനശാഖയാണ് സൈക്കോളജി. സൈക്കോളജി 60 മണിക്കൂറാണുള്ളത്. ഈ സൈക്കോളജിയിൽ പി ജി അല്ലെങ്കിൽ എം ഫിൽ പി എച്ച് ഡി ഉള്ള അധ്യാപകരാണ് കേരളത്തിലെ എല്ലാ നഴ്സിംഗ് കോളേജുകളിലും ഇത് സംബന്ധിച്ചിട്ടുള്ള ക്ലാസ് എടുക്കുന്നത്. പിന്നെ നമ്മൾ പഠിക്കുന്ന വേറൊരു പ്രധാനപ്പെട്ട സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നഴ്സിംഗ് ആണ്, നഴ്സിംഗ് ഫൗണ്ടേഷൻ. നമ്മൾ അടുത്ത സെക്കൻഡ് ഇയറും തേർഡ് ഇയറും ഫോർത്ത് ഇയറും പഠിക്കുന്ന വിവിധ നഴ്സിംഗ് സബ്ജക്റ്റുകളിലുള്ള നഴ്സിംഗിൻ്റെ പ്രാഥമിക കാര്യങ്ങൾ, അതായത് ഒരു രോഗി വന്നു കഴിയുമ്പോൾ രോഗിയെ എങ്ങനെ അഡ്മിറ്റ് ചെയ്യുക, അഡ്മിഷൻ്റെ സമയത്ത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, അവരുടെ വൈറ്റൽ സൈൻസ് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്, അവർക്ക് എങ്ങനെ മെഡിസിൻ കൊടുക്കാം, ഇഞ്ചക്ഷൻ എങ്ങനെ കൊടുക്കാം, അവർക്ക് നല്ല രീതിയിലുള്ള റൂമുകൾ എങ്ങനെ സജ്ജീകരിക്കാം, ഓക്സിജൻ എങ്ങനെ കൊടുക്കാം, ഐ വി ഫ്ലൂയിഡ്സ് എങ്ങനെ കൊടുക്കാം, അങ്ങനെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്ന ഇതാണ് നഴ്സിംഗ്. അതിനകത്ത് 465 മണിക്കൂറാണ് തിയറി ആയിട്ടുള്ളത്. തിയറി തന്നെ 265 മണിക്കൂർ ക്ലാസ് റൂമിലും 200 മണിക്കൂർ ലാബിലുമാണ് നമ്മൾ ചെലവഴിക്കുന്നത്. അതുകൂടാതെ ആശുപത്രിയിൽ യഥാർത്ഥ രോഗികളുമായിട്ട് നമ്മളൊരു 450 മണിക്കൂറും ചെലവഴിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഫസ്റ്റ് ഇയറിൽ ഇന്റേണൽ സബ്ജക്റ്റ് എന്ന് പറഞ്ഞ രീതിയിൽ ഇംഗ്ലീഷും ഉണ്ട്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസും ഉണ്ട്. ഈ അതിന് യൂണിവേഴ്സിറ്റി എക്സാം ഇല്ല. കമ്പ്യൂട്ടർ ഇംഗ്ലീഷിന് 30 മണിക്കൂറും കമ്പ്യൂട്ടറിന് 45 മണിക്കൂറുമാണ് നമുക്കുള്ളത്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിനകത്ത് പഠിക്കുന്നത്. എങ്ങനെ നമുക്കൊരു ലെറ്റർ എഴുതാം, എങ്ങനെയാണ് എന്താ പറയുക കമ്പ്യൂട്ടറിലെ ഒരു കാര്യങ്ങൾ ആഡ് ചെയ്യുന്ന, രോഗിയുടെ രോഗവിവരങ്ങൾ എങ്ങനെയാണ്, അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ആ ഫസ്റ്റ് ഇയർ പഠിക്കുന്നത്, ഈ കമ്പ്യൂട്ടറിൽ പഠിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇയർ മൊത്തത്തിൽ നമ്മൾ 1680 മണിക്കൂറാണ് നമ്മൾ പഠിക്കേണ്ടതുള്ളത്. അതിന് ശേഷം നമ്മൾ സെക്കൻഡ് ഇയറിലേക്ക് എത്തും. ഇപ്പോൾ യൂണിവേഴ്സിറ്റി എക്സാം ഉണ്ടാവും, അതിൻ്റെ ഇടയ്ക്ക് അതിനകത്ത് തിയറി എക്സാം ഈ പറയുന്ന ആദ്യത്തെ സബ്ജക്റ്റുകൾക്കെല്ലാം ഉണ്ടാവും. പ്രാക്ടിക്കൽ പ്രധാനമായും ഈ നഴ്സിംഗിന് മാത്രമാണ് യൂണിവേഴ്സിറ്റി പ്രാക്ടിക്കൽ എക്സാം ഉണ്ടാവുക. സെക്കൻഡ് ഇയർ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്നത് സോഷ്യൽ സയൻസും നഴ്സിംഗുമാണ്, നഴ്സിംഗ് ടു. നഴ്സിംഗ് വൺ ബേസിക് ആയിട്ടുള്ളത് നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ചു. സോഷ്യൽ സയൻസിൽ നമ്മൾ സോഷ്യോളജിയാണ് പഠിക്കുന്നത്. സോഷ്യോളജി എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ഒരു സോഷ്യൽ ബീയിങ് എന്ന നിലയിൽ, ഒരു സാമൂഹ്യ ജീവി എന്ന നിലയിൽ അവൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെ, സമൂഹം എങ്ങനെ അവനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, അവനെങ്ങനെ സമൂഹവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, ഒരു രോഗി എന്ന നിലയിൽ സമൂഹത്തിൽ നിന്ന് എന്തൊക്കെയാണ് പ്രതീക്ഷ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കുന്നതാണ് സോഷ്യോളജി. സോഷ്യോളജിയിൽ പി ജിയോ പി എച്ച് ഡിയോ എം ഫിലോ ഒക്കെ ഉള്ള അധ്യാപകരാണ് എല്ലാ നഴ്സിംഗ് കോളേജുകളിലും ഈ ക്ലാസ് എടുക്കുന്നത്. ഒരു പ്രത്യേക കാര്യം, ഈ പറയുന്ന ക്വാളിഫിക്കേഷൻ ഉള്ളവരെ എടുത്താൽ മാത്രമേ യൂണിവേഴ്സിറ്റി അംഗീകാരം കൊടുക്കുകയുള്ളൂ.
അപ്പം എല്ലാ കോഴ്സ് നഴ്സിംഗ് കോളേജുകളിലും ഇങ്ങനെ യോഗ്യരായ അധ്യാപകർ മാത്രമാണ് ക്ലാസ് എടുക്കുന്നത്, പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ പഠിക്കുന്നത് നഴ്സിംഗ് ടു ആണ്. നഴ്സിംഗ് ടുവിൽ രണ്ട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, മെഡിക്കൽ സർജിക്കൽ വണ്ണും മെഡിക്കൽ സർജിക്കൽ വണ്ണിൽ തന്നെ മെഡിക്കൽ നഴ്സിംഗും സർജിക്കൽ നഴ്സിംഗും. അപ്പം മെഡിക്കൽ നഴ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രോഗങ്ങളുണ്ടാകും, ഡയബറ്റീസ്, അതുപോലെ തന്നെ ന്യൂമോണിയ, അങ്ങനെ മരുന്ന് കൊണ്ട് മാറ്റാവുന്ന രോഗങ്ങളെ കുറിച്ച് പഠിക്കുന്നതാണ് മെഡിക്കൽ നഴ്സിംഗ്. അങ്ങനെയുള്ള രോഗികളെ എങ്ങനെ പരിചരിക്കാം എന്ന് പഠിക്കുന്നതാണ് മെഡിക്കൽ നഴ്സിംഗ്. അതിൻ്റെ കൂടെ നമ്മൾ പഠിക്കുന്ന ഒരു സബ്ജക്റ്റാണ് പതോളജി. ഒരു രോഗം ശരീരത്തിനുണ്ടാക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, ആ മാറ്റങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കാം, ഒരു രോഗം ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലഡിൽ നിന്ന് അതെങ്ങനെ കണ്ടുപിടിക്കാം, അതല്ല യൂറിനിൽ നിന്ന് എങ്ങനെ കണ്ടുപിടിക്കാം, അങ്ങനെ ഓരോ ടെസ്റ്റുകൾ നടത്തി ഓരോ രോഗങ്ങളെ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് പഠിപ്പിക്കുന്നതാണ് പതോളജി എന്ന് പറഞ്ഞ ശാസ്ത്രശാഖ. അതുപോലെ തന്നെ നമുക്കറിയാം ഈ നമ്മുടെ സർജിക്കൽ നഴ്സിംഗിൽ പഠിക്കുമ്പോൾ ശരീരത്തിനുണ്ടാകുന്ന വ്യതിയാനങ്ങൾ, ഈ രോഗം കാരണം നമ്മുടെ സ്ട്രക്ചറിൽ ഉണ്ടാകുന്ന, അതായത് നമ്മുടെ ശാരീരിക ഘടനയിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ. ഇപ്പം നമുക്കറിയാം ഇപ്പം ഏതെങ്കിലും ഒരു മുഴ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ മുഴയിൽ നിന്ന് കുത്തിയെടുത്ത് പരിശോധിച്ച് അത് ട്യൂമറാണോ ക്യാൻസറാണോ എന്നൊക്കെ പഠിപ്പിക്കുന്ന, അല്ലെങ്കിൽ അതൊക്കെ മനസ്സിലാക്കുന്ന ഡിപ്പാർട്ട്മെൻ്റാണ് പതോളജി. അവിടെ ഒരു നേഴ്സ് അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പതോളജി ക്ലാസ്സിൽ വരുന്നത്. ഇപ്പോൾ പതോളജി ക്ലാസ് എടുക്കുന്നത് എം ഡി പതോളജി കഴിഞ്ഞ എം ബി ബി എസ് ഡോക്ടേഴ്സിന് ക്ലാസ് എടുക്കുന്ന, അല്ലെങ്കിൽ എം ബി ബി എസ് സ്റ്റുഡൻസിന് ക്ലാസ് എടുക്കുന്ന അതേ അധ്യാപകർ തന്നെയാണ് നമ്മുടെ കുട്ടികൾക്കും ക്ലാസ് എടുക്കുന്നത്. അത് 30 മണിക്കൂറാണുള്ളത്. അതിനകത്ത് 20 മണിക്കൂർ തിയറിയും 10 മണിക്കൂർ പ്രാക്ടിക്കൽ ഉൾപ്പെടുന്നു. അതുകൂടാതെ നമ്മൾ മെഡിക്കൽ നഴ്സിംഗിൽ അഡൽട്ട് ഇൻക്ലൂഡിംഗ് ജീറിയാട്രിക്സ്, പ്രായമായവരെ പരിചരിക്കുന്നതിന് പ്രത്യേകമായ ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള സിലബസാണ് മെഡിക്കൽ നഴ്സിംഗ്. സർജിക്കൽ നഴ്സിംഗ് ഞാൻ പറഞ്ഞു, നമ്മുടെ ശരീരഘടനയിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ കൊണ്ടുണ്ടാകുന്ന അസുഖങ്ങളെ ഓപ്പറേഷൻ മുഖാന്തരം മാറ്റാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിനൊരു നേഴ്സ് എന്തൊക്കെ ചെയ്തു കൊടുക്കണം, അതാണ് സർജിക്കൽ നഴ്സിംഗ്. ഉദാഹരണത്തിന് അപ്പൻഡിസൈറ്റിസ്, അപ്പൻഡിസൈറ്റിസ് വന്ന രോഗി അപ്പൻഡിസെക്ടമി കഴിഞ്ഞു, ആ ഒരു സർജറി കഴിഞ്ഞ് കഴിയുമ്പോൾ അങ്ങനെ എങ്ങനെ പരിചരിക്കണം, അതുപോലെ തന്നെ ഒരു ഹെഡ് ഇഞ്ചുറി, അതല്ലെങ്കിൽ ഒരു വീഴ്ച ഉണ്ടായി, ഒരു ഫ്രാക്ചർ ഉണ്ടായി, ആ വ്യക്തിയെ എങ്ങനെ പരിചരിക്കണം എന്നുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ശാഖയാണ് സർജിക്കൽ നഴ്സിംഗ്. അതിന് വരുന്നതും ഇപ്പോൾ മെഡിക്കൽ നഴ്സിംഗിലാണെങ്കിലും സർജിക്കൽ നഴ്സിംഗിലാണെങ്കിലും 110 മണിക്കൂറാണുള്ളത്. ഈ 110 മണിക്കൂറിൽ തിയറിയും 440 മണിക്കൂർ മെഡിക്കൽ നഴ്സിംഗിലെ പ്രാക്ടിക്കലും 520 മണിക്കൂർ സർജിക്കൽ നഴ്സിംഗിൽ പ്രാക്ടിക്കലും ഉണ്ട്. അപ്പം ഇതിനകത്ത് നമുക്ക് മെഡിസിനെ കുറിച്ച് ക്ലാസ് എടുക്കുന്നത് ഡോക്ടേഴ്സും, അതായത് എം ഡി മെഡിസിൻ കഴിഞ്ഞ, അതല്ലെങ്കിൽ എം ബി ബി എസ് സ്റ്റുഡൻസ് ക്ലാസ് എടുക്കുന്ന അതേ അധ്യാപകർ തന്നെ. ബാക്കി നഴ്സിംഗ് ആസ്പെക്ട് ക്ലാസ് എടുക്കുന്നത് എം എസ് സി നഴ്സിംഗ്, അല്ലെങ്കിൽ എം ഫിൽ നഴ്സിംഗ്, പി എച്ച് ഡി നഴ്സിംഗ് ഇൻ മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗ് എന്ന് പറഞ്ഞ സ്പെഷ്യാലിറ്റി ഉണ്ട്. അതിനകത്ത് പഠിച്ച അധ്യാപകർ നഴ്സിംഗ് അധ്യാപകരാണ് നഴ്സിംഗ് ആസ്പെക്ട് ക്ലാസ് എടുക്കുന്നത്. ഇത് രണ്ടും കൂടെ പഠിച്ചതിന് ശേഷം നമ്മൾ ക്ലിനിക്സിൽ പോകുന്നു, അങ്ങനെ അവിടെ ഈ രോഗികളെ പരിചരിച്ച് പഠിക്കുന്നു. കൂടുതൽ കാര്യങ്ങൾ ഹോസ്പിറ്റൽസിൽ നിന്നാണ് പഠിക്കുന്നത്. പിന്നെ നമ്മൾ സെക്കൻഡ് ഇയർ പഠിക്കുന്ന വേറൊരു സബ്ജക്റ്റാണ് ഫാർമക്കോളജി. നമുക്കറിയാം മരുന്ന്, ഒരു മരുന്ന് എങ്ങനെ ശരീരത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു, ആ ശരീരത്തിലേക്ക് നമ്മൾ കഴിക്കുന്ന മരുന്നിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് ഉണ്ടാകുന്നത്, അതെങ്ങനെയാണ് ശരീരത്തിൻ്റെ ഓരോ അവയവത്തെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഓരോ അവയവത്തിലും എങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്നത് എന്ന കാര്യങ്ങളാണ് ഫാർമക്കോളജിയിൽ പഠിക്കുന്നത്. ഫാർമക്കോളജി പ്രധാനമായും ക്ലാസ് എടുക്കുന്നത് ഫാർമക്കോളജി അധ്യാപകരാണ്. അവർ വന്ന് ക്ലാസ് എടുത്ത് നമ്മൾ അത് വരുന്നത് 60 മണിക്കൂറാണ്. ഈ 60 മണിക്കൂർ ക്ലാസ് കഴിയുമ്പോഴേക്കും അതിനെക്കുറിച്ച് നല്ല വ്യക്തതയോടുകൂടി നമുക്ക് ഓരോ മരുന്നും എന്തൊക്കെ ചേഞ്ചസ് ആണ് നമ്മുടെ ശരീരത്തിൽ കഴിയുന്നത്, ഓരോ അസുഖങ്ങൾക്കും ഏതൊക്കെ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ചേഞ്ചസ് അതുണ്ടാക്കുന്നു എന്നാണ് ഫാർമക്കോളജി ക്ലാസ്സിൽ പഠിക്കുന്നത്. പിന്നെ നമ്മൾ പഠിക്കുന്ന ഒരു സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ് ആണ്. ഇപ്പോൾ നമുക്കറിയാം കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് ഈ ആശാ വർക്കേഴ്സ്, അല്ലെങ്കിൽ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സുമാർ, ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ പ്രവർത്തനങ്ങളൊക്കെ നമുക്കറിയാം. എങ്ങനെയാണ് ഈ സമൂഹത്തിൻ്റെ അസുഖങ്ങളെ, അല്ലെങ്കിൽ സമൂഹത്തിലേക്ക് ഇറങ്ങി നമ്മുടെ നാട്ടിലേക്ക് ഇറങ്ങി അവരുടെ രോഗങ്ങളെ കണ്ടുപിടിക്കുകയും അവർക്ക് വേണ്ട പരിചരണങ്ങൾ അവരുടെ വീടുകളിൽ, അല്ല എവിടെയാണോ അവരുള്ളത് അവരുടെ തൊഴിലിടങ്ങളിൽ, അവിടെ ചെന്ന് അവർക്ക് വേണ്ട ആരോഗ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സ്പെഷ്യാലിറ്റിയാണ് കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ്. അതിൻ്റെ ഒരു ഭാഗം പഠിക്കുന്നത് ഈ സെക്കൻഡ് ഇയറാണ്. അത് 100 മാർക്കിൻ്റെ ക്ലാസ്സാണ്. 160 മണിക്കൂർ പ്രാക്ടിക്കലും ഉണ്ട്. പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞാൽ വീടുകളിൽ പോകുന്നു, അതുപോലെ തന്നെ തൊഴിലിടങ്ങളിൽ പോകുന്നു, അവിടെയുള്ള രോഗികൾക്ക്, അവിടെയുള്ള വ്യക്തികൾക്ക് രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളെ അവരൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു, വിവിധ രോഗങ്ങളെക്കുറിച്ച് ക്ലാസ്സുകൾ എടുക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളാണ് സെക്കൻഡ് ഇയർ പ്രധാനമായിട്ടും നടക്കുന്നത്. സെക്കൻഡ് ഇയറും 1650 മണിക്കൂറാണ് നമുക്ക് പഠിക്കാനുള്ളത്. പിന്നെ നമ്മൾ തേർഡ് ഇയറിലേക്ക് എത്തും. തേർഡ് ഇയർ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്നത്
നേഴ്സിംഗിൻ്റെ മൂന്നാമത്തെ നേഴ്സിംഗ് ആണ്. അതായത് മെഡിക്കൽ സർജിക്കൽ നേഴ്സിംഗ്, അഡൽട്ട് നേഴ്സിംഗ്, ജീറിയാട്രിക് സെക്കൻഡ് പാർട്ട്. അതായത് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഹൃദയ സംബന്ധമായ, അതുപോലെ തന്നെ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, കിഡ്നി സംബന്ധമായ, അതല്ലെങ്കിൽ ലിവർ സംബന്ധം, അങ്ങനെ ബ്രെയിൻ ന്യൂ ബ്രെയിൻ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്നത് തേർഡ് ഇയറാണ്. അത് 110 മണിക്കൂറാണ്. ഇതിവിടെയും കുറച്ച് ഭാഗങ്ങൾ മെഡിക്കൽ ആൻഡ് സർജിക്കൽ സർജറി ഭാഗങ്ങൾ ഡോക്ടേഴ്സും അതുകൂടാതെ നേഴ്സിംഗ് അധ്യാപകർ, മെഡിക്കൽ സർജിക്കൽ നേഴ്സിംഗിൽ പ്രാവീണ്യം നേടിയ MSc MPhilഉം PhDഉം ഉള്ള അധ്യാപകരാണ് അത് എടുക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതിൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് നേഴ്സിംഗിൽ ക്ലാസ് എടുക്കുന്നത് കമ്മ്യൂണിറ്റി സെക്കൻഡ് ഇയർ കമ്മ്യൂണിറ്റി ഹെൽത്തിൽ MPhilഉം PhDഉം MSc ഒക്കെ ഉള്ള അധ്യാപകരാണ് നേഴ്സിംഗ് ആസ്പെക്ട് ക്ലാസ് എടുക്കുന്നത്. ഇത് 110 മണിക്കൂറാണ് തിയറി, 400 മണിക്കൂർ പ്രാക്ടിക്കൽ. ഈ 400 മണിക്കൂറിൽ ക്യാൻസർ നേഴ്സിംഗ് ഉണ്ട്. അപ്പോൾ ക്യാൻസർ രോഗികളെ എങ്ങനെ പരിചരിക്കാം, അവർക്കുള്ള മെഡിസിൻസ് എങ്ങനെ കൊടുക്കാം, അവർ അത് കൊടുക്കുമ്പോൾ അവർ ശ്രദ്ധിക്കേണ്ട, അങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായും അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെയുള്ളത് ചൈൽഡ് ഹെൽത്ത് നേഴ്സിംഗാണ്. ചൈൽഡ് ഹെൽത്ത് നേഴ്സിംഗിൽ കുട്ടികളായ രോഗികൾക്ക് ഉണ്ടാകുന്ന അപകടങ്ങൾ, കുട്ടികൾക്കുണ്ടാകുന്ന രോഗങ്ങളെക്കുറിച്ച് പഠിക്കുന്നു, ആ രോഗങ്ങളുമായിട്ട് വരുന്ന കുട്ടികളെ എങ്ങനെ പരിചരിക്കുന്നു എന്ന് പഠിക്കുന്നതാണ് ചൈൽഡ് ഹെൽത്ത് നേഴ്സിംഗ്. അത് 140 മണിക്കൂറാണ് തിയറി, 400 മണിക്കൂർ പ്രാക്ടിക്കൽ ഉണ്ട്. അതിൻ്റെ പീഡിയാട്രിക്സ് ഭാഗം ഡോക്ടേഴ്സും നേഴ്സിംഗ് ഭാഗം MSc അല്ലെങ്കിൽ MPhil PhD നേഴ്സിംഗ് ഉള്ള അധ്യാപകരുമാണ് അതെടുക്കുന്നത്. പിന്നെയുള്ളത് മെൻ്റൽ ഹെൽത്ത് നേഴ്സിംഗ് ആണ്. മാനസിക രോഗങ്ങളെക്കുറിച്ചുള്ള പഠന ഭാഗമാണ് മെൻ്റൽ ഹെൽത്ത് നേഴ്സിംഗ്. അത് ഈ പറഞ്ഞ പോലെ തന്നെ 110 മണിക്കൂറാണ് തിയറി, 360 മണിക്കൂർ പ്രാക്ടിക്കലുണ്ട്. അപ്പോൾ 110 മണിക്കൂറിൽ ഒരു 20-30 മണിക്കൂറോളം സൈക്യാട്രിസ്റ്റുമാർ ക്ലാസ് എടുക്കും, സൈക്കോളജിസ്റ്റുകൾ വീണ്ടും ക്ലാസ് എടുക്കും. ഓരോ രോഗവുമായിട്ട് ബന്ധപ്പെട്ട, ഈ മാനസിക രോഗവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിനകത്ത് എടുക്കും. പിന്നെ 360 മണിക്കൂർ മാനസിക രോഗികളുമായിട്ട് ഇടപഴകി നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ, അതാണ് തേർഡ് ഇയർ വരുന്നത്. പിന്നെ തേർഡ് ഇയർ പഠിക്കുന്ന വേറൊരു സബ്ജക്റ്റാണ് റിസർച്ച് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ചെറിയ ചെറിയ റിസർച്ച് ആക്ടിവിറ്റീസ് എങ്ങനെ നടത്താം, അതിന് വേണ്ട സ്റ്റാറ്റിസ്റ്റിക്സ്. ഇപ്പം ഉദാഹരണത്തിന് ഒരു ഒരു എന്താ പറയുക, ഒരു സമൂഹത്തിൽ എത്രത്തോളം രോഗി, എത്ര രോഗികൾക്ക് ഡയബറ്റീസ് ഉണ്ട്, അവരുടെ ഡയബറ്റീസ് ഉള്ള അവർ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ പ്രത്യേകതകൾ എന്താ, ഈ കഴിക്കുന്ന ഭക്ഷണവും അവരുടെ അസുഖവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, അങ്ങനെ ചെറിയ ചെറിയ റിസർച്ച് പ്രോജക്റ്റുകൾ ചെയ്ത് പഠിക്കുന്നതാണ് റിസർച്ച് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. അത് 50 മണിക്കൂറാണുള്ളത്. ഈ 50 മണിക്കൂറിൽ 35 മണിക്കൂർ തിയറി, 15 മണിക്കൂർ സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്. അതിനകത്ത് 80 മണിക്കൂർ പ്രാക്ടിക്കലും കൂടെ ഉണ്ട്. അതൊരു ചെറിയൊരു പ്രൊജക്റ്റ് അവരെടുക്കും, അതിനുശേഷം അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കും. ഇപ്പം ഉദാഹരണത്തിന് ഇപ്പം ഞങ്ങളുടെ സ്റ്റുഡൻസ് നടത്തിക്കൊണ്ടിരുന്നൊരു സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മാനസിക രോഗവുമായി ബന്ധപ്പെട്ട്, മാനസിക രോഗികളുമായി പരിചരിക്കുന്ന ആളുകളുടെ വിഷമതകളെ കുറിച്ച് പഠിക്കുന്ന ഒരു സ്റ്റഡി ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വേറൊന്നുമില്ല, അവരുടെ രോഗികളുടെ അടുത്ത് ചെല്ലും, അവരുടെ ബുദ്ധിമുട്ടുകൾ, അവരുടെ ഈ രോഗവുമായിട്ട് ബന്ധപ്പെട്ട് അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പഠിക്കുന്നു. അതിനെക്കുറിച്ച് കൂടുതലും മനസ്സിലാക്കാൻ വേണ്ടി കുട്ടികൾക്ക് കഴിയാൻ പറ്റും. അതാണ് നേഴ്സിംഗ് റിസർച്ചിൽ വരുന്നത്. അതാണ് തേർഡ് ഇയറിലുള്ളത്. ഫോർത്ത് ഇയർ ആകുമ്പോഴേക്കും നമുക്ക് നേഴ്സിംഗ് 4 വരും. അതിനകത്ത് ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി അല്ലേ, ഈ ഗർഭവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സ്ത്രീരോഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 100 മണിക്കൂറും തിയറിയും, 100 മണിക്കൂർ ഒബ്സ്റ്റെട്രിക്കൽ നേഴ്സിംഗും ഗൈനക്കോളജിക്കൽ നേഴ്സിംഗ്, സ്ത്രീരോഗവുമായി ബന്ധപ്പെട്ട് 30 മണിക്കൂറും, അങ്ങനെ 130 മണിക്കൂറാണ് തിയറി ഉള്ളത്. പ്രാക്ടിക്കലി വരുന്നത് 480 മണിക്കൂർ ഒബ്സ്റ്റെട്രിക്കൽ നേഴ്സിംഗ്, അല്ലെങ്കിൽ ഗർഭ അവസ്ഥയുമായി ബന്ധപ്പെട്ട പരിചരണവുമായിട്ട് പഠിക്കുന്ന കാര്യങ്ങൾ, 160 മണിക്കൂർ ഗൈനക്കോളജിക്കൽ നേഴ്സിംഗ്, സ്ത്രീ രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട രോഗികളെ പരിചരിച്ച് പഠിക്കുന്ന കാര്യങ്ങൾ. പിന്നെ നമ്മൾ അതിനകത്ത് ഫോർത്ത് ഇയർ പഠിക്കുന്ന കമ്മ്യൂണിറ്റി ഹെൽത്ത് നേഴ്സിംഗ് ആണ്. 100 മണിക്കൂറിൻ്റെ 320 മണിക്കൂർ പ്രാക്ടിക്കലും ഉണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞു, കമ്മ്യൂണിറ്റിയിൽ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ പ്രശ്നങ്ങൾ പഠിക്കുന്നതാണ് അത്. ഒബ്സ്റ്റെട്രിക്കൽ ആൻഡ് ഗൈനക്കോളജിക്കൽ നേഴ്സിംഗ് പഠിപ്പിക്കുന്നത് ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി പഠിപ്പിക്കുന്നത് ഒബ്സ്റ്റെട്രീഷ്യൻസും ഗൈനക്കോളജിസ്റ്റും ഡോക്ടേഴ്സാണ്. അതുകൂടാതെ MSc നേഴ്സിംഗ്, MPhil നേഴ്സിംഗ്, PhD നേഴ്സിംഗ് ഉള്ള നേഴ്സിംഗ് അധ്യാപകരും നേഴ്സിംഗ് ഭാഗം, അതായത് പരിചരണത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. കമ്മ്യൂണിറ്റി ഹെൽത്ത് നേഴ്സിംഗ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കമ്മ്യൂണിറ്റി ഹെൽത്ത് നേഴ്സിംഗിലുള്ള അധ്യാപകരാണ് പഠിപ്പിക്കുന്നത്. പിന്നെ നമ്മൾ പഠിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, മറ്റുള്ള സബ്ജക്റ്റുകൾ മറ്റുള്ള ഡിസിപ്ലിൻ ഇല്ലാത്തൊരു കാര്യം, നേഴ്സിംഗ് എഡ്യൂക്കേഷൻ ആൻഡ് മാനേജ്മെൻ്റ് എന്നും പറഞ്ഞിട്ട് ഒരു സബ്ജക്റ്റ് ഉണ്ട്. ഈ സബ്ജക്റ്റിൽ നമ്മൾ ഒരു ആശുപത്രി ചെന്ന ഒരു വാർഡ് എങ്ങനെ മാനേജ് ചെയ്യാം, ഒരു ഒരു ഹോസ്പിറ്റലിലെ നേഴ്സിംഗ് ഡിപ്പാർട്ട്മെൻ്റ് എങ്ങനെ മാനേജ് ചെയ്യാം എന്ന് തിയറിയും പ്രാക്ടിക്കലും നമ്മൾ പഠിക്കുന്നുണ്ട്. അതുകൂടാതെ നേഴ്സിംഗ് എഡ്യൂക്കേഷൻ, ഈ നേഴ്സിംഗ് അധ്യാപകരെ സൃഷ്ടിച്ചെടുക്കുന്ന ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പം ഈ BSc നേഴ്സിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ
നമുക്ക് വേണമെങ്കിൽ ക്ലിനിക്കൽ ഇൻസ്ട്രക്ടറായിട്ടൊക്കെ പോവാം. അപ്പോൾ അങ്ങനെ ഉള്ളപ്പം എങ്ങനെ കുട്ടികളെ പഠിപ്പിക്കണം, കുട്ടികളോട് എങ്ങനെ ചോദ്യം ചോദിക്കണം, എങ്ങനെ ക്ലാസ് എടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നതാണ് നഴ്സിംഗ് എഡ്യൂക്കേഷൻ. നഴ്സിംഗ് എഡ്യൂക്കേഷൻ 80 മണിക്കൂറും നഴ്സിംഗ് മാനേജ്മെൻറ്റിന് 70 മണിക്കൂറുമാണുള്ളത്. രണ്ടിനും പ്രാക്ടിക്കലുണ്ട്, നമുക്ക് ക്ലാസ് എടുക്കണം, ക്ലാസ് എടുത്ത് കാണിക്കണം. പിന്നെ 120 മണിക്കൂർ തിയറിയും പ്രാക്ടിക്കലും ഉൾപ്പെടുന്നതാണ് ഇത്. ഇതാണ് പ്രധാനമായും 4 വർഷത്തെ BSc നഴ്സിംഗ് പ്രോഗ്രാമിന് നമ്മൾ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ. ഇത് പഠിച്ചിറങ്ങുമ്പോഴേക്കും നമ്മൾ നല്ല ഒരു നേഴ്സായിട്ട്, ഒരു നല്ലൊരു നേഴ്സ് അല്ലെങ്കിൽ നല്ല ഒരു ക്ലിനിക്കൽ ഇൻസ്ട്രക്ടറായിട്ട് മാറുന്ന രീതിയിലാണ് ഈ യൂണിവേഴ്സിറ്റി ഈ സിലബസ് സജ്ജീകരിച്ചിരിക്കുന്നത്. അപ്പം കൃത്യമായ രീതിയിൽ നമ്മുടെ സ്ഥാപനം, ഏത് സ്ഥാപനമായിക്കോട്ടെ, കേരളത്തിലെ ഏത് സ്ഥാപനമാണെങ്കിലും യോഗ്യതയുള്ള അധ്യാപകരാണ്, യോഗ്യത എന്താ പറയുക, ക്വാളിറ്റിയുള്ള ഫെസിലിറ്റീസ് ആണുള്ളത്. കാരണം എല്ലാ വർഷവും കൃത്യമായി ഇൻസ്പെക്ഷൻ നടത്തി ഈ സംഭവങ്ങൾ, യൂണിവേഴ്സിറ്റി നിഷ്കർഷിച്ചിരിക്കുന്ന കാര്യങ്ങളുള്ളവർക്ക് മാത്രമാണ് അംഗീകാരമുള്ളത്. അപ്പം കേരളത്തിലെ ഏത് സ്ഥാപനത്തിൽ പഠിച്ചാലും ഒരേ രീതിയിൽ നല്ല ക്വാളിറ്റിയുള്ള നഴ്സുമാരായിട്ട് പുറത്തിറങ്ങാൻ കഴിയും. അങ്ങനെ പുറത്തിറങ്ങുന്ന വഴി ഉടനെ നടക്കുന്ന ടെസ്റ്റുകളിൽ, കോമ്പറ്റീറ്റീവ് എക്സാംസ്, ഇപ്പം എയിംസ് പോലുള്ള, അല്ലെങ്കിൽ റെയിൽവേ, നമ്മുടെ നിംഹാൻസ് അതുപോലുള്ള സ്ഥാപനങ്ങളിൽ ജോലി കിട്ടുകയും നല്ല ശമ്പളത്തോടു കൂടി ഇന്ത്യയിൽ തന്നെ ജോലി ചെയ്യാൻ കഴിയും. അതുകൂടാതെ കേരള PSC പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന ടെസ്റ്റ് എഴുതി കഴിഞ്ഞാൽ കേരളത്തിലെ ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ നഴ്സുമാരായിട്ട് കയറാം. അത് തന്നെ DHS കീഴിൽ, ഹെൽത്ത് സർവീസിൻ്റെ കീഴിലുള്ള നഴ്സുമാരാവാം, DME കീഴിലുള്ള നഴ്സുമാരാവാം. അതുകൂടാതെ ILTS, OET ഇതെല്ലാം പ്രിപ്പയർ ചെയ്ത് RN എക്സാം എഴുതി, NCLEX RN എഴുതി, അല്ലെങ്കിൽ Canadian RN എഴുതി അതാത് രാജ്യങ്ങളിൽ പോയി, അതായത് കാനഡയിൽ പോകാം, അമേരിക്കയിൽ പോകാം, UKയിൽ പോകാം, അതിന് ILTS പോലുള്ള ഇത് വേണം. അതിന് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും എല്ലാ ഓറിയൻറ്റേഷൻസും നമ്മുടെ സ്ഥാപനങ്ങൾ നൽകും. അതുകൂടാതെ നോർക്കയുടെ കീഴിൽ വരെയുള്ള സ്ഥാപനം, നോർക്ക ഇതുപോലുള്ള ഓറിയൻറ്റേഷൻസ് പ്രോഗ്രാം നടത്താറുണ്ട്. അധ്യാപകരുടെ സംഘടനകൾ, വിദ്യാർത്ഥികളുടെ സംഘടനകൾ, ഇങ്ങനെയുള്ളവരെല്ലാം കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ തന്നുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തെത്താൻ നമുക്ക് കഴിയും. കൂടാതെ ഇപ്പോൾ പറഞ്ഞ ഞാനിത് അക്കാഡമിക് കാര്യങ്ങളാണ് പറഞ്ഞത്. അതുകൂടാതെ വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗമായി യൂണിവേഴ്സിറ്റിയുടെ തന്നെ കലോത്സവങ്ങളുണ്ട്, സ്പോർട്സ് കോമ്പറ്റീഷൻസ് ഉണ്ട്, ഇതിലെല്ലാം പങ്കെടുക്കാം. ഇതിലെല്ലാം പങ്കെടുത്തു കഴിഞ്ഞാൽ ക്യാഷ് അവാർഡുകൾ കിട്ടും. ഇപ്പം വിദ്യാർത്ഥി സംഘടന SNA പോലുള്ള സംഘടനകളിൽ നമ്മുടെ അതാത് ജില്ലയിലുള്ള മത്സരങ്ങളുണ്ട്, സോണലിലുള്ള മത്സരങ്ങളുണ്ട്, സംസ്ഥാന തലത്തിലുള്ള മത്സരങ്ങളുണ്ട്, നാഷണലിൽ വരെ പോകാം. അപ്പം തീർച്ചയായിട്ടും ഈ നഴ്സിംഗ് വിദ്യാഭ്യാസത്തെക്കുറിച്ച് പൂർണ്ണമായി മനസ്സിലാക്കി, നല്ല രീതിയിൽ ഈ ഒരു നഴ്സിംഗ് രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് ഈ നഴ്സിംഗിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ ഈ പഠനം പൂർത്തീകരിക്കുകയും അതുവഴി നിങ്ങൾക്ക് വളരെ ശോഭനമായ ഒരു ഭാവി ഉറപ്പാണ്. പക്ഷേ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാതെ ഇത് താല്പര്യമില്ലാത്തവരാരും ഇതിന് പോകരുത്. ഇനിയുള്ള കാലത്ത് ഉറപ്പായിട്ട് ഒരു ജോലി കിട്ടും എന്ന് പറയാൻ 100% ഉറപ്പുള്ള ഒരു കോഴ്സാണ് BSc നഴ്സിംഗ്. ആ BSc നഴ്സിംഗിലേക്ക് വരുന്ന എല്ലാ പുതിയ തലമുറകളിലെ കുഞ്ഞനിയന്മാർക്കും അനിയത്തിമാർക്കും സ്വാഗതം ആശംസിച്ചു കൊള്ളുന്നു. എന്തെങ്കിലും സംശയം ഇത് സംബന്ധിച്ച് നിങ്ങൾക്കുണ്ടെങ്കിൽ ഇതിനകത്ത് കമൻ്റ് എഴുതാം. എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതിൽ സന്തോഷമുണ്ട്. കാരണം നഴ്സിംഗിനെ കുറിച്ച് അറിയുന്ന, നഴ്സിംഗിനെ കുറിച്ച് ഒരു കുറച്ചെങ്കിലും അറിയുന്ന ഒരു തലമുറ ഇതിനകത്തോട്ട് വന്നു കഴിഞ്ഞാൽ പൂർണ്ണമായും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു നഴ്സിംഗ് സമൂഹത്തെ വാർത്തെടുക്കാൻ എന്നെപ്പോലുള്ള അധ്യാപകർക്ക് കഴിയും. അതുവഴി കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ യശസ്സ് ഒരുപാട് മുകളിലോട്ട് ഉയരും. അതുമാത്രമല്ല, നിങ്ങൾക്ക് അതിമനോഹരമായ സമ്പൽ സമൃദ്ധമായ ഒരു ഭാവിയും ഉറപ്പാണ്. അതുകൊണ്ട് എല്ലാവരും ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുക. എന്ത് സംശയം ഉണ്ടെങ്കിലും കമൻ്റ് എഴുതുക. നന്ദി. താങ്ക് യു.